വർഗീയതയുമായി ഉമ്മൻചാണ്ടിയും കോൺഗ്രസും കൂട്ടുകെട്ടുണ്ടാക്കുന്നത് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. പലയിടത്തും വർഗീയതയോട് കോൺഗ്രസ് സമരസപ്പെടുകയാണെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. നമ്മുടെ കേരളത്തിൻ്റെ അനുഭവത്തിൽ RSS-കാരുടെ പേരിലുള്ള ഒട്ടേറെ കേസുകൾ, അത് തൊഗാഡിയുടെ പേരിലടക്കം ഉള്ള കേസുകൾ പിൻവലിക്കാൻ മുൻകൈയെടുത്ത മുഖ്യമന്ത്രിയെയും ഗവൺമെൻറ്റിനെയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ വർഗീയതയുമായി സമരസപ്പെടൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുവെന്നാണ് ഇത് കാണിക്കുന്നത്. കോൺഗ്രസ് വിമതർ പിന്മാറണമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു. UDF-ൽ ഇത്രയേറെ വിമതർ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും മുന്നണിക്ക് അച്ചടക്കം വേണമെന്നും PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. ലീഗ് ഒപ്പമില്ലെങ്കിൽ എന്തുണ്ടാകുമെന്ന് കോൺഗ്രസിന് ബോധ്യമുണ്ടെന്ന് ഹൈദരലി ശിഹാബ് തങ്ങളും പ്രതികരിച്ചു. UDF-ൻ്റെ സ്ഥാനാർത്ഥികൾക്കെതിരായി മത്സരിക്കുന്ന വിമതർ അവര് കിട്ടുന്ന അവസാനത്തെ അവസരം പ്രയോജനപ്പെടുത്തി അവർ പിന്മാറണമെന്നാണ് പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ്. UDF കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പോകണം. ഒന്നുകൂടി കാര്യങ്ങൾ നേരെ ചൊവ്വേ കൊണ്ടുപോകണം എന്ന് അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. അതിൽ സംശയമൊന്നുമില്ല. എല്ലാ കാലഘട്ടത്തിലും അതിൻ്റേതായ പ്രാധാന്യവും, മറിച്ച് ലീഗ് ഇല്ലെങ്കിൽ അവർക്ക് എന്തെല്ലാം നഷ്ടങ്ങൾ ഉണ്ടാകും എന്ന് അവർ തന്നെ ഇന്ന് വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് BJP-യുടെ നേതൃതലത്തിലെത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന PP മുകുന്ദനെതിരെ സംസ്ഥാന പ്രസിഡന്റ് V. മുരളീധരൻ. മുകുന്ദൻ BJP-യെ കോൺഗ്രസ് തൊഴുത്തിൽ കെട്ടാൻ ശ്രമിച്ചയാളാണ്. മുകുന്ദനെ സംസ്ഥാന നേതൃത്വത്തിൽ കൊണ്ടുവരാൻ ശ്രമം നടക്കുന്നില്ലെന്നും V. മുരളീധരൻ അറിയിച്ചു. എന്റെ അറിവിലില്ല, അതിപ്പോ SMS അയച്ചിട്ട് അദ്ദേഹം മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. BJP-യുടെ പഞ്ചായത്ത് കമ്മിറ്റി മെമ്പർ പോലുമല്ല. അദ്ദേഹത്തെ തിരിച്ച് പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ ഒരു തലത്തിലും ഒരു തരത്തിലുമുള്ള ചർച്ചകളുമില്ല. ഇത് യാതൊരു സംശയമില്ലാതെ ഞാൻ പറയാം. വിമത പ്രശ്നം കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് പോരായി വളർന്നു. മിക്കയിടത്തും വിമതരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. അതേസമയം വിമതർക്കെതിരെ നടപടിയെടുക്കാനുള്ള നിർദ്ദേശം കോഴിക്കോട് DCC തള്ളി. കോഴിക്കോട് വിമതനായി രംഗത്തുള്ള DCC അംഗം രമേശ് നമ്പ്യത്ത് ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് KPCC ആവശ്യപ്പെട്ടിരുന്നെങ്കിലും നിർദ്ദേശം തള്ളിക്കൊണ്ടാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോകുന്നത്. DCC പ്രസിഡന്റിന്റെ വിശ്വസ്തനും എ ഗ്രൂപ്പ് നേതാവുമായ രമേശ് നമ്പ്യത്തിനെതിരെ നടപടിയെടുക്കാത്തതിൽ മറ്റ് ഗ്രൂപ്പുകളിൽ നിന്നും ശക്തമായ പ്രതിഷേധമുയർന്നിട്ടുണ്ട്. എന്നാൽ ഇവർക്കെതിരെ നടപടിയെടുക്കില്ലെന്ന നിലപാടിൽ DCC പ്രസിഡന്റ് KCAB ഉറച്ചു നിൽക്കുകയാണ്. അവർക്ക് ഒരവസരം കൂടി നൽകണം. ഇന്ന് തന്നെ നിങ്ങൾ നേരിട്ട് എല്ലാവരുമായി ഒരു തവണ കൂടി ഇതിനെ ബന്ധപ്പെടണം എന്ന നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. മലപ്പുറത്ത് 6 വിമതർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ കോൺഗ്രസ് നേതൃത്വം KPCC കത്തയച്ചു. ചെറിയമുണ്ടം, മാറാക്കര, കൊണ്ടോട്ടി മണ്ഡലം കമ്മിറ്റികൾ പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. DCC പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി: പാർട്ടി നിർദ്ദേശം ലംഘിച്ചുകൊണ്ട് പ്രബലികളായി രംഗത്ത് വന്നവർക്കെതിരായി അച്ചടക്ക നടപടിയെടുക്കുന്നതിന് വേണ്ടി KPCC ശുപാർശ ചെയ്തിട്ടുണ്ട്. കണ്ണൂരിൽ വിമതരായി മത്സര രംഗത്ത് വന്ന 6 പേരെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. എന്നാൽ കേസുധാകരൻ പക്ഷവുമായി ഇടഞ്ഞു നിന്നവർക്കെതിരെ വ്യക്തിവൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കുകയായിരുന്നുവെന്ന ആരോപണവുമായി ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തിയിട്ടുണ്ട്. വിമത പ്രശ്നം രൂക്ഷമായ തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിലും നടപടി ആവശ്യവുമായി ജില്ലാ നേതൃത്വം രംഗത്തെത്തിയിട്ടുണ്ട്. വിവിധ ബ്യൂറോകളോടൊപ്പം കോഴിക്കോട് നിന്നും സിജു കണ്ണൻ. പ്രചാരണത്തിന് കാസർഗോഡെത്തിയ മുഖ്യമന്ത്രിക്ക് നേരെ ജനങ്ങളുടെ പ്രതിഷേധം. ദേശീയപാതയുടെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ കുമ്പള അരിക്കാടിയിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാട്ടി. കാസർഗോഡ് ജില്ലയിൽ നീലേശ്വരത്തിനും ചട്ടഞ്ചാലിനും കുമ്പളിക്കും ഉപ്പളിക്കുമിടയിൽ ദേശീയപാത പൂർണ്ണമായി തകർന്ന നിലയിലാണ്. മാസങ്ങളായി തുടരുന്ന ഈ സ്ഥിതിവിശേഷത്തിന് പരിഹാരം കാണാൻ സർക്കാർ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാരുടെ ആക്ഷൻ കമ്മിറ്റി നേതൃത്വത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കുമ്പള ആരിക്കാടിയിൽ കരിങ്കൊടി കാണിച്ചത്. UDF പ്രചാരണ യോഗത്തിന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വരവ് കണക്കിലെടുത്ത് കഴിഞ്ഞ ദിവസം കുമ്പള ആരിക്കാടിയിൽ റോഡിൽ കുഴിയടയ്ക്കാൻ കരാറുകാരൻ ശ്രമിച്ചിരുന്നു. എന്നാൽ നാട്ടുകാർ ഇടപെട്ട് തടഞ്ഞു. മുഖ്യമന്ത്രി പോയ ശേഷം കുഴിയടച്ചാൽ മതിയെന്ന നാട്ടുകാരുടെ നിലപാട് ഒടുവിൽ അധികൃതർക്ക് അംഗീകരിക്കേണ്ടി വന്നു. കാസർഗോഡ് ജില്ലയിൽ ദേശീയപാത ഗതാഗത യോഗ്യമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഏറ്റവും വേഗത്തിൽ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. 60 ലക്ഷം രൂപ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു റിനോവേഷന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലെ ഉപ്പള, കാസർഗോഡ്, ചട്ടഞ്ചാൽ, കാഞ്ഞങ്ങാട്, ചുള്ളിക്കര, ചിറ്റാരിക്കാൽ എന്നിവിടങ്ങളിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി UDF തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. അട്ടപ്പാടിയിൽ 12 ബൂത്തുകൾ മാവോയിസ്റ്റ് ഭീഷണിയിൽ.
ഈ ബൂത്തുകൾക്കും 264 പ്രശ്നബാധിത ബൂത്തുകൾക്കും പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്താൻ തീരുമാനമായി. മാവോയിസ്റ്റ് സാന്നിധ്യം നേരത്തെ തന്നെ സ്ഥിരീകരിച്ച അട്ടപ്പാടിയിൽ 17 പ്രശ്നബാധിത ബൂത്തുകളുണ്ടെന്നാണ് പാലക്കാട് ജില്ലാ ഭരണകൂടം കണ്ടെത്തിയത്. അട്ടപ്പാടിയിലെ പുതൂർ, ഷോളയൂർ, അഗളി പഞ്ചായത്തുകളിലായുള്ള പ്രശ്നബാധിത ബൂത്തുകളിൽ 12 മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്ന ബൂത്തുകളാണെന്ന് പാലക്കാട് ജില്ലാ കലക്ടർ അറിയിച്ചു. ജില്ലയിലാകെ 264 പ്രശ്നബാധിത ബൂത്തുകളാണുള്ളത്. മാവോയിസ്റ്റ് ഭീഷണിയുള്ള അട്ടപ്പാടിയിലെ ബൂത്തുകളിൽ കൂടുതൽ പോലീസ് സേനയെ വിന്യസിക്കുമെന്ന് ജില്ലാ കലക്ടർ പി മേരിക്കുട്ടി പറഞ്ഞു. ഈ 17 12 പോളിംഗ് സ്റ്റേഷനും മാവോയിസ്റ്റ് ത്രെട്ട് ഉള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ നമ്മൾ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ട് യാതൊരു പ്രശ്നമില്ലാതെ ഇലക്ഷൻ ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും എടുത്തിട്ടുണ്ട്. അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത്, അഗളി, ഷോളയൂർ, പുതൂർ ഗ്രാമപഞ്ചായത്തുകൾ, അട്ടപ്പാടി ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ എന്നിവിടങ്ങളിലേക്കാണ് ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കേണ്ടത്. കടുകമണ്ണയിൽ കഴിഞ്ഞ ദിവസത്തെ ഏറ്റുമുട്ടലിന് ശേഷം മാവോയിസ്റ്റുകൾക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കഴിയുന്നതുവരെ കൂടുതൽ പോലീസ് സേന അട്ടപ്പാടിയിൽ തുടരും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായതോടെ വയനാട്ടിൽ മത്സരാവേശത്തിലാണ് ഗ്രാമങ്ങളും നഗരങ്ങളും. സംസ്ഥാന നേതാക്കളടക്കം എത്തിത്തുടങ്ങിയതോടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ചൂടേറുകയും ചെയ്യുന്നു. പ്രചാരണങ്ങൾക്ക് ചൂടേറി, സംസ്ഥാന നേതാക്കളടക്കം ചുരം കയറി തുടങ്ങി. വയനാട്ടിലും 23 ഗ്രാമപഞ്ചായത്തുകളും 3 നഗരസഭകളും മത്സരാവേശത്തിലാണ്. പേയ്മെന്റ് സീറ്റുകളും റിബൽ സാന്നിധ്യവും UDFന് തലവേദന സൃഷ്ടിക്കുമ്പോൾ പ്രചാരണ രംഗത്ത് മുന്നിലായതിന്റെ ആവേശത്തിലാണ് LDF പ്രവർത്തകർ. നിരന്തരമായ പ്രക്ഷോഭ രംഗത്തായിരുന്നു CPMഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിനനുകൂലമായ ഒരു റിസൾട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയത്തിന് അതീതമായി പൊതുവെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഭൂരിഭാഗം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും UDF ഭരണത്തിന് കീഴിലാണ്. ഇവ നിലനിർത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് UDF പ്രവർത്തകർ. ജനാധിപത്യ ഏരിയയുടെ ഏറ്റവും വളക്കൂറുള്ള ഒരു പ്രദേശം എന്ന നിലയിൽ അതിനെ അതിജീവിച്ചുകൊണ്ട് പഴയ വിജയം തന്നെ വയനാട് ജില്ലയിൽ ആവർത്തിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. പ്രമുഖ ഇടതു നേതാക്കളും മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിപ്പടയും അടുത്ത ദിവസങ്ങളിൽ ജില്ലയിലെത്തുന്നുണ്ട്. CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ജില്ലയിൽ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി. സമരച്ചൂടിൽ നിന്ന് മാറി തോട്ടം മേഖലകളും തെരഞ്ഞെടുപ്പ് ചൂടിലാണിപ്പോൾ. ന്യൂസ് ബ്യൂറോ വയനാട്. കയർ മേഖലയിലെ പ്രതിസന്ധി പ്രചാരണ രംഗത്ത് വളരെ ശക്തമാണ്. കഴിഞ്ഞ 4 തുടങ്ങിയ മുടങ്ങിയ ശമ്പളവും 9 മുടങ്ങിയ പെൻഷനും പാലിക്കപ്പെടാത്ത വാഗ്ദാനങ്ങളും തൊഴിലാളികൾ ശക്തമായി ഉയർത്തിക്കാട്ടും. തീരാ ദുരിതത്തിന് അറുതി തേടി കയർ തൊഴിലാളികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ രാപ്പകൽ സമരം മലയാളി മറന്നിട്ടില്ല. നിരന്തര സമരങ്ങൾക്ക് ശേഷവും ദുരിതം അവസാനിക്കുന്നില്ല. കൂലി മുടങ്ങിയിട്ട് 4, പെൻഷൻ മുടങ്ങിയിട്ട് 9. ഞങ്ങളെ കയർ കൊണ്ടുപോയാൽ ഞങ്ങൾക്ക് കായ് കിട്ടുന്നില്ല. ഞങ്ങൾക്ക് ജോലിക്കാർക്ക് കായ് കൊടുക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഓണമായിട്ട് ഇവിടെ നിന്ന് ആൾക്കാരെ ഉരുപ്പടി വാങ്ങിച്ച് പണയം വെച്ചാണ് ജോലിക്കാർക്ക് കായ് കൊടുത്തത്. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കണ്ടേ പൊടി കൊടുക്കാണ്ട്? ഇതിൻ്റെയൊക്കെ കാത് വരെ അർത്ഥമാണ് ഞങ്ങൾക്ക് പൈസ തരുന്നത്. അഴൂർ പഞ്ചായത്തിൽ മാത്രം 5,000+ തൊഴിലാളികളാണ് കയർ മേഖലയിലുള്ളത്. അതുകൊണ്ട് തന്നെ കയർ മേഖലയിലെ പ്രതിസന്ധി പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയവുമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഈ തൊഴിലാളികൾ ഇതിനെതിരായിട്ട്, ഈ ഗവൺമെന്റിന്റെ ജനദ്രോഹ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായിട്ട്, ഈ വ്യവസായത്തോട് കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഈ തൊഴിലാളികൾ വിധിയെഴുതുമെന്നാണ് ഞങ്ങളുടെ അനുഭവം. കയർ തൊഴിലാളികളുടെ കൂലിയിൽ 110 സർക്കാർ വിഹിതമാണ്. ഈ തുക തുടർച്ചയായി മുടങ്ങുന്നത് വോട്ട് തേടിയെത്തുന്നവരെ ഓർമ്മപ്പെടുത്തുകയാണ് തൊഴിലാളികൾ. MR സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായതോടെ ഇടുക്കി ജില്ലയിലെ മുനിസിപ്പാലിറ്റികൾ പിടിക്കാൻ ഇടത് വലത് മുന്നണികൾ പ്രവർത്തനം സജീവമാക്കി. ഇരു മുന്നണികൾക്കും വെല്ലുവിളിയുമായി BJPയും ശക്തമായി രംഗത്തുണ്ട്. 2010 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി ജില്ലയിലെ ഏക മുനിസിപ്പാലിറ്റിയായിരുന്ന തൊടുപുഴയിൽ UDF വിജയം ആവർത്തിച്ചിരുന്നു. 35-24 സീറ്റും UDF പിടിച്ചെടുത്തു. എന്നാൽ സീറ്റ് വിഭജനത്തെ തുടർന്നുള്ള കോൺഗ്രസ് കേരള കോൺഗ്രസ് തർക്കം തൽക്കാലം പരിഹരിക്കപ്പെട്ടുവെങ്കിലും രൂക്ഷമായ അഭിപ്രായ വ്യത്യാസം ഇപ്പോഴും തുടരുകയാണ്. ഈ ഭിന്നത മുതലെടുത്ത് ഭരണമാറ്റത്തിന് LDF കഠിന പരിശ്രമം നടത്തുന്നുണ്ട്. പുതുതായി രൂപീകരിച്ച കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ 2 കോൺഗ്രസും കേരള കോൺഗ്രസും നേർക്കുനേർ പോരാടുന്നു. നേതാക്കളുടെ ഭീഷണി മറികടന്ന് നരിയൻപാറയിലും വെട്ടിക്കുഴ കവലയിലുമാണ് പാർട്ടി ചിഹ്നങ്ങളിൽ വിമതർ മത്സരിക്കുന്നത്. 34 കട്ടപ്പനയിൽ മറ്റ് 6 കേരള കോൺഗ്രസ് റിബലുകളും മത്സരരംഗത്തുണ്ട്. ആലക്കോട്, പുറപ്പുഴ പഞ്ചായത്തുകളിലും ഇരുവിഭാഗവും ചേരിതിരിഞ്ഞാണ് മത്സരിക്കുന്നത്. മുനിസിപ്പാലിറ്റികളിലെ LDF സീറ്റ് വിഭജനം നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ 20 കട്ടപ്പനയിൽ മുഴുവൻ സീറ്റിലും ഇടത് വലത് മുന്നണികൾക്ക് ഭീഷണിയുമായി BJPയും ശക്തമായി രംഗത്തുണ്ട്. ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ പിന്തുണയ്ക്കൊപ്പം വിമതരെ അമർച്ച ചെയ്യുന്നതിൽ UDF നേതൃത്വത്തിനേറ്റ പരാജയം LDFന് കരുത്തായിട്ടുണ്ട്.
എന്നാൽ വിമതർക്കാര്യമായ വോട്ട് പിടിക്കില്ല എന്ന് തന്നെയാണ് യു ഡി എഫ് നേതൃത്വം കണക്കുകൂട്ടുന്നത്. ഇടുക്കിയിൽ നിന്ന് ദിലീപ് ഗോപിക്കൊപ്പം സമീർ വഴങ്ങോട്. മത്സരിക്കുന്ന വാർഡിൽ നേരിട്ട് പ്രചരണത്തിനിറങ്ങുന്നില്ല കാരായി രാജനും ചന്ദ്രശേഖരനും. നവമാധ്യമങ്ങളിലൂടെയാണ് ഇരുവരും പ്രചാരണ രംഗത്ത് സജീവമാകുന്നത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ പാട്ടിം ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന രാജനും തലശ്ശേരി നഗരസഭയിൽ 16 വാർഡിലേക്ക് മത്സരിക്കുന്ന ചന്ദ്രശേഖരനും ജാമ്യവ്യവസ്ഥയിലെ കാർക്കശ്യത്താൽ നേരിട്ട് പ്രചാരണം നടത്താൻ കഴിയില്ലെങ്കിലും ഫോണിലും നവമാധ്യമങ്ങളിലൂടെയും ഇരുവരും പ്രചാരണ രംഗത്ത് സജീവമാണ്. വളരെ മോശപ്പെട്ട വ്യക്തിഹത്യ നടത്തിയിട്ടും ജനങ്ങളിൽ ഒരാൾ പോലും ഞങ്ങളെ സംശയാലുക്കളായി ഇതുവരെ കണ്ടിട്ടില്ല. ഇത് രാഷ്ട്രീയമായ പകപോക്കലിൻ്റെ ഭാഗമായി ഭരണകൂടത്തെ ഉപയോഗിച്ച് ഞങ്ങളെ നിന്ദ്യമായി വേട്ടയാടുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നത് ജനങ്ങളാകെ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളുടെ കോടതിയിൽ ഈ ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പോരാട്ടത്തിൽ ഞങ്ങൾ ഏർപ്പെട്ടിട്ടുള്ളത്. തങ്ങളുടെ അസാന്നിധ്യം തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കില്ലെന്നും കാരായി ചന്ദ്രശേഖരൻ പറഞ്ഞു. ഈ ഇരുമ്പനത്ത് ഞങ്ങൾ താമസിക്കുമ്പോഴും ഞങ്ങളുടെ നാട്ടുകാർ ഞങ്ങളെ അന്വേഷിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ഒരു സ്നേഹനിർഭരമായ അവസ്ഥയാണ്, കാരണം ഞങ്ങൾ നിരപരാധികളാണെന്ന് പകൽ പോലെ എല്ലാവർക്കും അറിയാം. എറണാകുളം തൃപ്പൂണിത്തറയിൽ ഇരുവരും താമസിക്കുന്ന വീടിന് മുകളിൽ ജൈവ കൃഷിക്കും ഇവർ നേതൃത്വം നൽകുന്നു. കെ എം ഉമേഷ്, കൊച്ചി. വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശമാണെങ്കിലും ദാഹജലം കിട്ടാതെ വലയുകയാണ് തൃശൂർ വെങ്കടങ്ങ് പഞ്ചായത്തിലെ ഇടിയൻചിറ ഗ്രാമവാസികൾ. 150 വരുന്ന പട്ടികജാതി കുടുംബങ്ങൾ ഇവിടെ കടുത്ത പ്രതിസന്ധിയിലും. വെങ്കടങ്ങ് പഞ്ചായത്തിലെ ഇടിയഞ്ചിറ കോളനിയിൽ കുടിവെള്ളം എത്തിക്കാനുള്ള ഏകമാർഗം പൊതുടാപ്പായിരുന്നു. 150 കുടുംബങ്ങൾക്ക് ആശ്രയമായിരുന്ന ടാപ്പുകളിൽ വെള്ളം എത്തിയിട്ട് 1 വർഷമാകുന്നു. കായലോരത്ത് ഒരു വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശത്ത് ശുദ്ധജലക്ഷാമം രൂക്ഷമായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല. സമീപ പ്രദേശങ്ങളിലും സ്ഥിതി വ്യത്യസ്തമല്ലാത്തതിനാൽ വഞ്ചിയിൽ മറുകര താണ്ടിയാണ് ഇവർ വെള്ളം ശേഖരിക്കുന്നത്. വെങ്കടങ്ങ് പഞ്ചായത്തിന്റെ തുള്ളി വെള്ളം കിട്ടണില്ല. ഞങ്ങൾ ഈ വഞ്ചിക്ക് ഇനി വെള്ളം കൊണ്ടുവന്നിട്ട് കുടിക്കുന്നത്. ഈ കാറ്റും മഴയും വെയിലും ഇതൊക്കെ ആയിട്ടും ഞങ്ങൾക്ക് ഈ വഞ്ചിക്ക് വെള്ളം കൊണ്ടു വരണത്. ചിലപ്പോൾ വഞ്ചി മുങ്ങിപ്പോവും ഈ കാറ്റോളത്തിന്. പഞ്ചായത്തിലെ യു ഡി എഫ് ഭരണസമിതി കുടിവെള്ള ടാങ്ക് കെട്ടി തിരക്കിട്ട് ഉദ്ഘാടനം നടത്തിയെങ്കിലും ജലവിതരണം ആരംഭിച്ചില്ല. ഇല്ലായ്മകൾക്കിടയിലും പണം നൽകി ടാങ്കറിൽ വെള്ളമെത്തിച്ചാണ് കോളനിവാസികൾ കഴിഞ്ഞു പോകുന്നത്. തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ശേഷിക്കെ ശുദ്ധജലക്ഷാമം തന്നെയാണ് വെങ്കടങ്ങ് ഗ്രാമവാസികൾക്കിടയിൽ ചർച്ചയാവുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഓരോ വാർഡും ഓരോ മുന്നണിക്കും ജീവൻ മരണ പോരാട്ടമാണ് നടക്കുക. അതുകൊണ്ട് തന്നെ ഏറ്റവും ശക്തമായ പ്രചരണത്തിനാണ് കേരളം സാക്ഷിയാകുന്നതും. ഓരോ ദിവസത്തെയും സമഗ്ര വാർത്തകളുമായി ഗ്രാമസഭ, നാളെ വീണ്ടും ഇതേ സമയം.